പ്രചാരണത്തിൽ പഴയ കാലത്തേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി. താൻ കപ്പും പാത്രവുമെല്ലാം കഴുകിയാണ് വളർന്നതെന്നും ചായയുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും പറയുകയാണ് മോദി. യു പി യിലെ മിർസാപൂരിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി തങ്ങളുടെ വോട്ട് പാഴാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല, മുങ്ങിത്താഴുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആരും ആഗ്രഹിക്കില്ലെന്നും മോദി ഇതിനിടയിൽ പറഞ്ഞു. സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ സാധാരണക്കാർ വോട്ട് ചെയ്യൂ. ഇന്ത്യ സഖ്യത്തിന്റെ ആളുകളെ രാജ്യത്തെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആളുകൾ വലിയ വർഗീയവാദികളാണ്, ഇക്കൂട്ടർ തീവ്ര ജാതിവാദികളാണ്. ഈ ആളുകൾ കുടുംബാധിപത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവരുടെ സർക്കാർ രൂപീകരിക്കുമ്പോഴെല്ലാം ഈ ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. യാദവ സമുദായത്തിൽപ്പെടുന്ന കഴിവുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും അഖിലേഷ് യാദവ് തന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ സീറ്റ് നൽകിയിട്ടുള്ളൂവെന്നും മോദി ആരോപിക്കുന്നുണ്ട്. പിടിക്കപ്പെടുന്ന തീവ്രവാദികളെ പോലും സമാജ്വാദി പാർട്ടിക്കാർ വിട്ടയച്ചു. ഇതിനെതിരെ സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എസ് പി സർക്കാർ സസ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. യു പിയിലും പൂർവാഞ്ചലും മുഴുവൻ അവർ മാഫിയകളുടെ വിഹാര കേന്ദ്രമാക്കി. ജീവനായാലും ഭൂമിയായാലും അത് തട്ടിയെടുക്കപ്പെടുമെന്ന ആശങ്കയോടെ ജനങ്ങൾ ജീവിച്ചു. എസ് പിക്കാരെ സംബന്ധിച്ച് മാഫിയകളും അവരുടെ വോട്ട് ബാങ്കായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയെയും ഇന്ത്യാ സഖ്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട്. 2012 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ലഭിച്ചതുപോലെ മുസ്ലിങ്ങൾക്കും സംവരണം നൽകുമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇതിനായി ഭരണഘടന പോലും മാറ്റുമെന്നും പാർട്ടി പറഞ്ഞിരുന്നു. പോലീസിലും പി എസ് സിയിലും മുസ്ലിങ്ങൾക്ക് 15% സംവരണം നൽകുമെന്നും എസ് പി പ്രഖ്യാപിച്ചിരുന്നു. എസ് സി എസ് ടി ഒ ബി സിയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഈ ആളുകൾ എങ്ങനെയാണ് തങ്ങളുടെ വോട്ട് ബാങ്ക് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചതെന്നും മോദി ചോദിച്ചു. അതേസമയം മോദിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു യു പിയിൽ അഖിലേഷിന്റെ പ്രചാരണം. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു നേതാവ് പറഞ്ഞത്. ഇന്ത്യയിലെ വോട്ടർമാർക്ക് മൻ കി ബാത്ത് കേൾക്കാൻ താല്പര്യമില്ലെന്നും എന്നാൽ ഭരണഘടന പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും അഖിലേഷ് യാദവ് അവകാശപ്പെടുന്നുണ്ട്. അവർ നമുക്ക് നിർബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും പിന്നീട് വാക്സിൻ നൽകിയവരിൽ നിന്ന് സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്തു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും അവരെ അഭിവൃദ്ധിയാക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ 10 വരുമാനം വർദ്ധിച്ചില്ല, പകരം പണപ്പെരുപ്പമാണ് ഉണ്ടായത്. അവരുടെ നയങ്ങൾ കൃഷിച്ചെലവ് വർദ്ധിപ്പിച്ചു. ബി ജെ പിയുടെ 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഭരണഘടനയെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അഖിലേഷ് തുറന്നടിച്ചിരുന്നു. ഏതായാലും അഖിലേഷിന്റെ ഈ വെല്ലുവിളി മോദി നന്നായി ഭയക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട.